ഡിസർ പി എസ് സി ഓൺലൈൻ ക്ലാസുകളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് വലിയ വലിയ സംഖ്യകളുടെ ക്യൂബ് റൂട്ടുകൾ എങ്ങനെ കണ്ടെത്താമെന്നാണ് ഇപ്പോൾ വലിയ വലിയ സംഖ്യകൾ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫാക്ടറൈസ് ചെയ്യും ഘടകങ്ങളാക്കിയിട്ട് നമ്മൾ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കും പക്ഷെ അങ്ങനെയൊന്നും വേണ്ട അത് കുറച്ച് സമയ ലെങ്തിയാണ് കുറച്ച് സമയം എടുക്കും ഒരു മുപ്പത് സെക്കൻഡെങ്കിലും നമുക്കെടുക്കാം അങ്ങനെ ഫാക്ടറൈസ് ചെയ്തൊക്കെ വരുമ്പോൾ ഇത് കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ അഞ്ച് സെക്കൻഡ് മതി വലിയ വലിയ സംഖ്യകളുടെ ക്യൂബ് റൂട്ടുകൾ കണ്ടെത്താൻ സിംപിളായിട്ട് നമുക്ക് ചെയ്യുക ഉള്ളൂ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം ചേർന്ന് നടക്കുന്ന ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ എന്താ മൊബൈൽ ലഭിക്കും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ വലിയ വലിയ സംഖ്യകളുടെ ക്യൂബ് റൂട്ടുകൾ കണ്ടെത്താൻ ആദ്യം കുറച്ച് ബേയ്സ്മെൻറ്റ് നമുക്ക് വേണം ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ ക്യൂബുകൾ നമ്മൾ മറ്റായിട്ടും അറിഞ്ഞിരിക്കണം ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ ക്യൂബുകൾ അതിൽ അഞ്ച് വരെയുള്ളത് നിങ്ങൾ കാണാതെ പഠിക്കണം അഞ്ച് വരെയുള്ളതെന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ ക്യൂബ് പഠിക്കണ്ട ഒന്നിൻ്റെ ക്യൂബ് ഒന്നാണ് ബാക്കി നാലെണ്ണം നിങ്ങൾ കാണാതെ പഠിക്കണം ബാക്കി ആറ് മുതൽ ഒൻപത് വരെയുള്ളത് പത്തിൻ്റെ അറിയാമല്ലോ ആയിരം ആണെന്ന് അപ്പോൾ ഒൻ ആറ് മുതൽ ഒൻപത് വരെയുള്ളത് സിമ്പിൾ ട്രിക്കിലൂടെയും ഞാൻ പറഞ്ഞുതരാം അത്രയും പഠിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ എന്തിനോട്ട് പോകുന്നത് വലിയ വലിയ സംഖ്യകളുടെ ക്യൂബ് റൂട്ടുകൾ എങ്ങനെ പഠിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തെ സംഖ്യ ഒന്നാമത്തെ സംഖ്യ ഏതാണ് ഒന്ന് ഒന്നിൻ്റെ ക്യൂബ് എത്രയാണ് ഒന്നിൻ്റെ ക്യൂബ് ഒന്നിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് ഒന്നിൻ്റെ ക്യൂബ് ഒന്ന് തന്നെയാണ് ഒന്നിൻ്റെ ക്യൂബ് ഒന്ന് തന്നെയാണ് അടുത്ത പറയുന്നു രണ്ട് രണ്ടിൻ്റെ ക്യൂബ് എത്രയാണ് രണ്ടിൻ്റെ ക്യൂബ് രണ്ടിന്റെ ക്യൂബ് നമുക്കറിയാം രണ്ടിന്റെ ക്യൂബ് എട്ടാണ് രണ്ടിന്റെ ക്യൂബ് എട്ടാണ് മൂന്നിന്റെ ക്യൂബ് മൂന്നിന്റെ ക്യൂബ് മൂന്നിന്റെ ക്യൂബ് ഇരുപത്തി ഏഴ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട സംഖ്യകളാണ് ഒന്നിൻ്റെത് രണ്ടിൻ്റെത് മൂന്നിൻ്റെ അടുത്തേതാണ് നാലാമത്തേത് നാലിൻ്റെ ക്യൂബ് നാലിൻ്റെ ക്യൂബ് എത്രയാണ് അറുപത്തി നാലാണ് നാലിൻ്റെ ക്യൂബ് അറുപത്തി നാലാണ് ലാസ്റ്റ് പറയുന്നു അഞ്ചിൻ്റെ ക്യൂബ് ലാസ്റ്റ് പറയുന്നു അഞ്ചിൻ്റെ ക്യൂബ് അഞ്ചിൻ്റെ ക്യൂബ് നൂറ്റി ഇരുപത്തി അഞ്ചാണ് നൂറ്റി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഒന്നിൻ്റെ ക്യൂബ് ഒന്ന് രണ്ടിൻ്റെ ക്യൂബ് എട്ട് മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തി ഏഴ് നാലിൻ്റെ ക്യൂബ് അറുപത്തി നാല് അഞ്ചിൻ്റെ ക്യൂബ് ഇരുപത്തി നൂറ്റി ഇരുപത്തി അഞ്ച് ഇനി നമുക്ക് നോക്കേണ്ടത് ബാക്കി സംഖ്യകളുടെ ആറ് മുതൽ എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും നോക്കിയാൽ അഞ്ചിൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ അവസാനം അഞ്ചാണ് ക്യൂബ് എന്ന് പറയുമ്പോൾ അവസാനം നാലാണ് ഒന്നിൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ അവസാനം ഒന്നാണ് ഒരു സംഖ്യ ഉള്ളൂ എന്നാലും അവസാന സംഖ്യ ഒന്നാണ് അപ്പൊ എടുക്കുമ്പോൾ അഞ്ച് വരും ആറ് എടുക്കുമ്പോൾ നാല് വരും ഇനി അടുത്ത് നമ്മൾ ആറ് എടുത്താലും ആരുടെ എത്ര ആയിരിക്കും അവസാനം ആറിന്റെ ക്യൂബിൽ അവസാനം ആറായിരിക്കും ഇവിടെ രണ്ടിൻ്റെയും മൂന്നിന്റെയും കേസ് മാത്രം ഒന്ന് കാണാതെ പഠിച്ചോണം രണ്ട് വരുമ്പോൾ എട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് വലിയ വലിയ സംഖ്യകളുടെ ക്യൂബ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ബേസ് ആണ് പറയുന്നത് രണ്ടെന്ന് കണ്ടാൽ നമ്മൾ എത്ര ഓർത്തോണം എട്ട് ഓർക്കണം ഇവിടെ നാല് കണ്ടു കഴിഞ്ഞാൽ നാല് ഓർക്കാം കാരണം അവസാന സംഖ്യ നാലാണ് അഞ്ച് വന്നാൽ അഞ്ച് ഓർക്കണം അതുപോലെ രണ്ട് വന്നാൽ എട്ട് മൂന്ന് വന്നാലോ അവസാന സംഖ്യ ഏഴാണ് മൂന്ന് വന്നാൽ അവസാന സംഖ്യ ഏഴാണ് അപ്പോൾ രണ്ട് നമ്പർ രണ്ട് വന്നു കഴിഞ്ഞാൽ എട്ട് ഓർക്കുക മൂന്ന് വന്നു കഴിഞ്ഞാൽ ഏഴ് ഇത് രണ്ട് മറന്നു പോരരുത് രണ്ട് വന്നാൽ എട്ട് മൂന്ന് വന്നാൽ ഏഴ് നാല് വന്നാൽ ആ സംഖ്യ തന്നെയാണ് അഞ്ച് വന്നാലും ആ സംഖ്യ തന്നെയാണ് ആറ് വന്നാലും ആറ് തന്നെയാണ് അടുത്ത് പറയുന്നു ഏഴ് നമ്മൾ എന്ത് ചെയ്യും മൂന്ന് വന്നാൽ അവസാന സംഖ്യ ഏഴാണെങ്കിൽ ഏഴ് വന്നാലും അവസാന സംഖ്യ ഏതായിരിക്കും മൂന്നായിരിക്കും അടുത്തു പറയുന്നു എട്ട് രണ്ടു വന്നാൽ അവസാന എട്ടാണെങ്കിൽ എട്ട് വന്നാൽ രണ്ടായിരിക്കും അപ്പൊ രണ്ട് വന്നാൽ എട്ടും എട്ട് വന്നാൽ രണ്ടും മൂന്ന് വന്നാൽ ഏഴ് ഓർക്കുക ഏഴ് വന്നാൽ ഓർക്കുക ഇത് രണ്ട് മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കി എല്ലാ സംഖ്യകളും ഒൻപത് വന്നാൽ അവസാനം ഏത് തന്നെയാണ് ഒൻപത് തന്നെയാണ് അപ്പൊ ആ നമ്പേഴ്സ് ഓർത്തോണം ഒന്ന് വന്നാൽ ഒന്ന് രണ്ട് വന്നാൽ എട്ടാണ് മൂന്ന് വന്നാൽ അവസാനം ഏഴായിരിക്കും നാല് വന്നാൽ നാല് അഞ്ച് വന്നാൽ അഞ്ച് ആറ് വന്നാൽ ആറ് ഏഴ് വന്നാൽ മൂന്ന് എട്ട് വന്നാൽ രണ്ട് ഒൻപത് വന്നാൽ ഒൻപത് തന്നെയാണ് ബാക്കി ക്യൂബുകൾ നമുക്ക് നോക്കാം അടുത്ത് പറയുന്നു ആറിന്റെ ക്യൂബ് ആറിന്റെ ക്യൂബ് എന്ന് പറയുമ്പോ ആറിന്റെ ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ആറ് വന്നാൽ അവസാനം എത്രയായിരിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അപ്പം അവസാന സംഖ്യ എന്തായാലും ആറ് തന്നെയാണ് ആറിൻ്റെ അവസാന സംഖ്യ ആറ് തന്നെയാണ് നോക്കി ആദ്യത്തെ പ്രൈം നമ്പർ ഏതാണ് അഭാജ്യ സംഖ്യ ഒന്നും ആ സംഖ്യയിൽ മാത്രമായിരിക്കും ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഫാക്ടേഴ്സ് എങ്കിൽ ആ സംഖ്യകളിൽ നമുക്ക് എന്ത് പറയാം എന്താണ് ഫാ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം അഭാജ്യ സംഖ്യകൾ ഫോർ എക്സാമ്പിൾ രണ്ട് രണ്ടിനെ ഏതൊക്കെ കൊണ്ട് പേടിയാം രണ്ടിനെ ഒന്നുകൊണ്ടും രണ്ടു കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ അപ്പൊ രണ്ടിന്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടുമാണ് അടുത്ത ഒരു അഭാജ്യ സംഖ്യ മൂന്നാണ് ഒന്നും മൂന്നും മാത്രമായിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പക്ഷെ നാല് നാല് വന്നു കഴിഞ്ഞാൽ നാലിന്റെ ഘടകങ്ങൾ ഒന്ന് ഘടകമാണ് രണ്ടും ഘടകമാണ് നാലും ഘടകമാണ് അതിൻ്റെ നാലിൻ്റെ അപ്പൊ മൂന്ന് ഘടകങ്ങളുണ്ട് അത് പറ്റില്ല ആ സംഖ്യയും ഒന്ന് മാത്രമേ അതിൻ്റെ ഘടകങ്ങളായിട്ട് വരാൻ പാടുള്ളൂ രണ്ട് ഒരു പ്രൈം നമ്പറാണ് മൂന്നൊരു പ്രൈം നമ്പർ ആണ് അടുത്ത അഞ്ച് വരുന്നു അത് കഴിഞ്ഞ് ഏഴ് വരുന്നു ഒന്നിനെ പ്രൈം നമ്പർ ആയിട്ട് പരിഗണിച്ചിട്ടില്ല ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് ചോദിച്ചാൽ രണ്ട് തന്നെയാണ് നോക്കുക അപ്പോൾ ആദ്യത്തെ പ്രൈം നമ്പർ ഏതാണ് ആദ്യത്തെ പ്രൈം നമ്പർ രണ്ടാണ് ആദ്യത്തെ പ്രൈം നമ്പർ രണ്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം ആറിന്റെ ക്യൂബ് നോക്കുമ്പോൾ ആദ്യം ആറ് എഴുതി പിന്നെ നമ്മൾ ആദ്യത്തെ പ്രൈം നമ്പർ ആയ രണ്ട് എഴുതി അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒന്നും കൂടെ നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒന്നും കൂടെ കൊടുക്കുന്നു അപ്പോൾ ഇരുന്നൂറ്റി പതിനാറാണ് ആറിന്റെ ക്യൂബ് എന്ന് പറയുന്നത് അടുത്ത് നോക്കാം ഏഴിൻ്റെ ക്യൂബ് ഏഴിൻ്റെ ക്യൂബ് രണ്ട് ഒരു പ്രൈം നമ്പർ ആണ് അടുത്ത പ്രൈം നമ്പർ ഏതാണ് അടുത്ത പ്രൈം നമ്പർ മൂന്നാണ് അടുത്ത പ്രൈം നമ്പർ മൂന്നാണ് ഒരു സംഖ്യ എഴുതാനുള്ള ഗ്യാപ്പ് നമ്മളിടുന്നു അത് കഴിഞ്ഞ് ഏഴ് വന്നാൽ ഓർത്തിരിക്കേണ്ട സംഖ്യ ഏതാണ് ഏഴ് വന്നാൽ മൂന്നെന്ന് പറഞ്ഞു അപ്പോൾ ഏഴ് വന്നാൽ ഏറ്റവും അവസാനം ഏതായിരിക്കും മൂന്നായിരിക്കും മറന്നുപോകരുത് മൂന്നും കിട്ടി ഈ മൂന്നും കിട്ടി ഇടയ്ക്കുള്ള സംഖ്യയാണ് മിസ്സിങ് ഈ മൂന്നിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ ഏഴ് കിട്ടും ആ മൂന്നിൻ്റെ കൂടെ നാല് ആ മൂന്നിൻ്റെ കൂടെ നാല് കൂട്ടിയാൽ ഏഴ് കിട്ടും അപ്പോൾ ഏഴിൻ്റെ ക്യൂബ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സിമ്പിളായിട്ട് മനസ്സിലായി അടുത്ത് പറയുന്നു എട്ടിൻ്റെ ക്യൂബ് എട്ട് വന്നാൽ ഓർക്കേണ്ട സംഖ്യ നമുക്ക് ആദ്യം പ്രായം എഴുതാം രണ്ട് എഴുതി മൂന്ന് എഴുതി അടുത്ത അടുത്തെഴുതെഴുതണം അഞ്ച് എഴുതണം അടുത്തേത് എഴുതണം അഞ്ച് എഴുതണം ഒരു സംഖ്യ എഴുതാനുള്ള ഗ്യാപ്പ് ഇടുന്നു എട്ട് വന്നാൽ ഓർക്കേണ്ട സംഖ്യ ഏതാ രണ്ട് വന്നാൽ എട്ട് എട്ട് വന്നാൽ രണ്ട് ഓർക്കണം അപ്പം അവസാനത്തെ സംഖ്യ എത്ര എഴുതി രണ്ട് എഴുതി അവസാന സംഖ്യ രണ്ട് എഴുതി അഞ്ചും രണ്ടും ഏഴാണ് എട്ടിൻ്റെ ക്യൂബാണ് നോക്കുന്നത് അപ്പം ഏഴ് എട്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് കൂട്ടണം അപ്പം ഇതിന്റെ ഇടയ്ക്ക് എത്ര വേണം ഒന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് എട്ടിൻ്റെ ക്യൂബ് അടുത്ത് പറയുന്നു ഒൻപത് അടുത്ത് പറയുന്നു ഒൻപത് ഒൻപതിൻ്റെ ക്യൂബ് ഒൻപതിൻ്റെ ക്യൂബ് എങ്ങനെ കണ്ടെത്താം രണ്ടായി മൂന്നായി അഞ്ചായി അടുത്ത പ്രൈം നമ്പർ ഏതാണ് ഏഴാണ് അടുത്ത പ്രൈം നമ്പർ ഏഴാണ് ഒൻപത് വന്നാൽ എപ്പോഴും അവസാന സംഖ്യ എത്ര ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു ഒൻപതായിരിക്കുമെന്ന് പറഞ്ഞു ഒൻപതായിരിക്കും ഇടയ്ക്കുള്ള സംഖ്യയാണ് പ്രശ്നം ഏഴിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ ഒൻപത് കിട്ടും രണ്ട് കൂട്ടിയാൽ ഒൻപത് കിട്ടും ഏഴിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ ഒൻപത് കിട്ടും അപ്പോൾ ഒൻപതിൻ്റെ ക്യൂബ് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ലാസ്റ്റ് വൺ പത്തിൻ്റെ ക്യൂബ് പത്തിൻ്റെ ക്യൂബ് നമുക്കറിയാം ഒന്ന് ഇടുന്നു ഒരു മൂന്ന് പൂജ്യം ആയിരം പത്തിൻ്റെ ക്യൂബ് ആയിരം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ക്യൂബുകൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് കാണാതെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്യാൻ പറ്റൂ അപ്പോൾ നമ്മൾ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് കറക്റ്റായിട്ട് പഠിച്ചു ഇനി അടുത്ത് ചെയ്യേണ്ടതെന്നാണ് നോക്കുക ഈ എട്ട് രണ്ടിൻ്റെ ക്യൂബാണ് എന്ന് പറയുന്നത് എട്ടിൻ്റെ തൊട്ട് മുമ്പുള്ള സംഖ്യ ഏതാണ് േഴാണ് അതായത് ഒന്ന് മുതൽ ഒന്ന് മുതൽ ഒന്ന് മുതൽ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള സംഖ്യകൾ വന്നാൽ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള സംഖ്യകൾ വന്നാൽ നമ്മൾ എടുക്കേണ്ടത് ഒന്നിനെയാണ് ക്ലിയർ ആണോ എട്ടിന് തൊട്ട് മുമ്പുള്ളത് ഏഴാണ് അപ്പോൾ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള സംഖ്യ വന്നാൽ ഒന്നാണ് എടുക്കേണ്ടത് അടുത്തൊരെണ്ണം പറയാം ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴിന് തൊട്ട് മുമ്പുള്ളത് ഏതാണ് ഇരുപത്തി ആറാണ് അപ്പോൾ എട്ട് മുതൽ എട്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള സംഖ്യകൾ വന്നാൽ നമ്മൾ എടുക്കേണ്ട സംഖ്യ രണ്ടാണ് അടുത്ത് എങ്ങനെ നോക്കാം ഇരുപത്തി അടുത്ത അറുപത്തി നാല് അറുപത്തിനാലിന് തൊട്ട് മുമ്പുള്ള സംഖ്യ ഏതാണ് അറുപത്തി മൂന്നാണ് അതായത് ഇരുപത്തി ഏഴ് മുതൽ അറുപത്തി മൂന്ന് വരെയുള്ള സംഖ്യകൾ വന്നാൽ അവിടെ നമ്മൾ എടുക്കേണ്ടത് മൂന്നാണ് അതുപോലെ ബാക്കിയുള്ളതല്ല നമുക്ക് നാലിൻ്റെയും കൂടെ നോക്കാം നാല് വന്നു കഴിഞ്ഞാൽ നാലിൻ്റെ അത് അറുപത് സോറി അഞ്ചിൻ്റെ നൂറ്റി അറുപത് ഇരു നൂറ്റി ഇരുപത്തി അഞ്ചാണ് നൂറ്റി ഇരുപത്തി അഞ്ച് അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ ഏതാണ് നൂറ്റി ഇരുപത്തി നാല് അപ്പോൾ അറുപത്തി നാല് മുതൽ നൂറ്റി ഇരുപത്തി നാല് വരെയുള്ള സംഖ്യകൾ വന്നാൽ നമ്മൾ എടുക്കേണ്ട എത്രയാണ് നാലാണ് നാലാണ് അവിടെ സംഖ്യ എന്ന് പറയുന്നത് മറന്നുപോകരുത് അപ്പോൾ എട്ടിന് മുമ്പുള്ളത് ഏഴാണ് ഒന്ന് മുതൽ ഏഴ് വരെ വന്നു കഴിഞ്ഞാൽ എടുക്കേണ്ട നമ്പർ ഒന്ന് അടുത്ത് പറയുന്നു ഇരുപത്തി ഏഴിന് മുമ്പുള്ളത് ഇരുപത്തി ആറ് എട്ട് മുതൽ ഇരുപത്തി ആറ് വന്നു കഴിഞ്ഞാൽ രണ്ട് എടുക്കണം ദെൻ ഇരുപത്തി മുതൽ അറുപത്തി മൂന്ന് വന്നു കഴിഞ്ഞാൽ മൂന്ന് ബാക്കി കാര്യങ്ങളെല്ലാം അതുപോലെ ഞാൻ എഴുതിയിടാം അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഏതൊക്കെ സംഖ്യകളാണെന്നുള്ളത് ഒന്ന് മുതൽ ഏഴ് വന്നു കഴിഞ്ഞാൽ ഒന്നെടുക്കും എട്ട് മുതൽ എഴുപത്തി ആറ് വന്ന് കഴിഞ്ഞാൽ രണ്ടെടുക്കും ആ കാറ്റഗറി നമ്മൾ അത്ര എഴുതി കഴിഞ്ഞു ഇത്ര നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഇത്ര മനസ്സിൽ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ജസ്റ്റ് എഴുതി നോക്കുമ്പോൾ നമുക്ക് കിട്ടി കിട്ടുന്നതാണ് നോക്കാം നമുക്ക് ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് എന്ന് പറയുന്ന സംഖ്യയുടെ എന്ത് കണ്ടുപിടിക്കണം ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണം സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ നോക്കുക അതിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യുക അവസാനത്തെ മൂന്ന് നമ്പർ അവസാനത്തെ മൂന്ന് നമ്പർ സാധ്യമെടുക്കുക എഴുന്നൂറ്റി ഇരുപത്തി എട്ട് എന്നുള്ള സംഖ്യ എടുക്കുക ഏറ്റവും അവസാനത്തെ സംഖ്യ ഏതാണ് എട്ടാണ് നമ്മൾ ആദ്യം പഠിച്ചു എട്ട് വന്നു കഴിഞ്ഞാൽ എട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് നമ്പർ എഴുതണം എട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് എഴുതാമെന്ന് പറഞ്ഞു രണ്ട് എഴുതണമെന്ന് പറഞ്ഞു എട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാണ് എഴുതേണ്ടത് എട്ട് വന്നാൽ രണ്ടാണ് എഴുതേണ്ടത് അപ്പം എട്ടിന് പകരം രണ്ട് എഴുതി ഇനി ഒരു സംഖ്യയുള്ളൂ ഒന്നാണ് മിച്ച നോക്കുക ഒന്ന് മുതൽ ഏഴ് വരെ വന്നു കഴിഞ്ഞാൽ ഏത് സംഖ്യ എടുക്കും ഒന്ന് എടുക്കും ഒന്ന് മുതൽ ഏഴ് വരെ വന്നു കഴിഞ്ഞാൽ ഒന്നെടുക്കും അപ്പം നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് അതായത് പന്ത്രണ്ടിൻ്റെ ക്യൂബാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എന്ന് പറയുന്നത് പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടിൻ്റെ ക്യൂബാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് എന്ന് പറയുന്നത് അടുത്തൊരു ചോദ്യം നോക്കാം രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്തേ ആദ്യം അവസാനത്തെ മൂന്നക്ക സംഖ്യകൾ എടുക്കും മൂന്നക്ക സംഖ്യകൾ അതിൽ ഏറ്റവും അവസാന സംഖ്യ ഏതാണ് ഏഴാണ് അപ്പം ഏഴിനെ റെപ്രസെന്റ് ചെയ്യുന്ന സംഖ്യ ഏതാണ് നമ്മൾ ആദ്യം പഠിച്ചു മൂന്ന് വന്നാലും ഏഴാണ് ഏഴ് വന്നാലും മൂന്നാണ് അപ്പം തിരിച്ചു വരുന്നതാണ് അപ്പോൾ ഏഴിൻ്റെ സംഖ്യ എത്രയാണ് ഏഴിൻ്റെ പേര് നമ്മൾ എത്ര നേടും ഏറ്റവും അവസാനം നമ്മൾ മൂന്നെഴുതും അവസാനം മൂന്നായതുകൊണ്ട് നമ്മൾ മൂന്ന് എഴുതി ആദ്യത്തെ സംഖ്യ രണ്ടാണ് ഇവിടെ നോക്കിയേ ഒന്ന് മുതൽ വരെ അതിനകത്തല്ലേ രണ്ട് വരുന്നത് അപ്പോൾ ഒന്ന് മുതൽ ഏഴ് വരെ വന്നു കഴിഞ്ഞാൽ അവിടെ റെപ്രസെന്റ് നമ്പർ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ആ ഒന്നാണ് ഒന്ന് മുതൽ ഏഴ് രണ്ട് എവിടെ വരുന്നത് ഇതിനകത്തല്ലേ വരുന്നത് അപ്പം റെപ്രസെൻ്റി നമ്പര് ഒന്നാണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് പതി മൂന്നാണ് പതിമൂന്ന് ക്ലിയർ ആണല്ലോ രണ്ടായിരത്തി ഒരുന്ന തൊണ്ണൂറ്റേഴിൻ്റെ ക്യൂബ് റൂട്ട് എത്രയെന്ന് ചോദിച്ചാൽ പതിമൂന്നാണ് പതിമൂന്നിന്റെ ക്യൂബ് എത്ര രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അടുത്തൊരു വലിയ സംഖ്യ നമുക്ക് നോക്കാം കുറച്ചൂടി വലിയ സംഖ്യ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് അവസാനത്തെ മൂന്നക്ക സംഖ്യകൾ അതിലെ ഏറ്റവും അവസാനം കിടക്കുന്ന സംഖ്യ ഏതാണ് ഒന്നാണ് അവസാനം കിടക്കുന്ന ഒന്നാണ് നമ്മൾ ആദ്യം പഠിച്ചു ഒന്നിൻ്റെ ക്യൂബ് ഒന്നാണ് അപ്പൊ ഒന്നിനെ റെപ്രസെന്റ് ചെയ്യുന്ന സംഖ്യ എത്ര എന്ന് ചോദിച്ചാൽ ഒന്ന് തന്നെയാണ് ഏറ്റവും അവസാനം നമ്മൾ എത്ര എഴുതും ഒന്ന് എഴുതും ആദ്യം കിടക്കുന്ന സംഖ്യ ഒൻപതാണ് ഈ ചാട്ടിലോട്ട് നോക്കിയോ ഇതിൽ എവിടെ വരും ഒൻപത് എട്ടിനും ഇരുപത്തി ആറിനും ഇടയ്ക്കല്ലേ ഒൻപത് വരുന്നേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് സംഖ്യ എടുക്കും രണ്ടെടുക്കും അതുകൊണ്ട് നമ്മൾ ഏതെടുക്കും രണ്ടെടുക്കും അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാണ് ഇവിടുത്തെ ഉത്തരം ഇരുപത്തി ഒന്നിൻ്റെ ക്യൂബാണ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് അടുത്തൊരു ചോദ്യം നോക്കാം അടുത്തൊരു ചോദ്യം നോക്കാം കുറച്ചൊരു വലിയ ചോദ്യമാണേ എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാലിൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ് ക്യൂബ് റൂട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും അവസാനത്തെ മൂന്നക്ക സംഖ്യകൾ എടുക്കും അവസാനത്തെ മൂന്നക്ക സംഖ്യകൾ അതിൽ ഏറ്റവും അവസാനം കിടക്കുന്ന ഏതാണ് നാലാണ് നമ്മൾ ആദ്യം പഠിച്ചതിൽ നാലിനെ റെപ്രസെന്റ് ചെയ്യുന്ന സംഖ്യ എത്രയാണ് നാലിനെ റെപ്രസെന്റ് ചെയ്യുന്ന നാല് തന്നെയാണ് നാല് വന്നുകഴിഞ്ഞാൽ നാലാണ് നാലിൻ്റെ ക്യൂബ് എത്രയാണ് അറുപത്തി നാലല്ലേ അപ്പം അവസാന വരണസംഖ്യ നാല് അപ്പം നാലിന് പകരം എഴുതി പിന്നെ നോക്കേണ്ടത് എൺപത്തി അഞ്ചാണ് ഇതിനകത്ത് എൺപത്തഞ്ച് എവിടെ വരുമോ എന്ന് നോക്കുക എൺപത്തഞ്ച് എവിടെയായിരിക്കും വരുന്നത് അറുപത്തി നാലിനും നൂറ്റി ഇരുപത്തിനാലിനും ഇടയ്ക്കാണ് വരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് എടുക്കേണ്ട സംഖ്യ ഏതാണ് നാലാണ് അപ്പോൾ ഇവിടെ എഴുതേണ്ടത് നാലെഴുതണം അപ്പം നാൽപ്പത്തി നാലിൻ്റെ നാൽപ്പത്തി നാലിൻ്റെ ക്യൂബാണ് നാൽപ്പത്തി നാലിൻ്റെ ക്യൂബാണേത് ഈ എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം നോക്കുക അടുത്ത ചോദ്യം ഇതാണ് ആറ് ലക്ഷത്തി പതിനാലായിരം ആറ് ലക്ഷത്തി പതിനാലായിരം അപ്പൊ ഇത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് അവസാനത്തെ സംഖ്യ നോക്കുക അവസാനത്തെ സോറി അവസാനത്തെ മൂന്ന് സംഖ്യകൾ അതിൽ ഏറ്റവും അവസാനം അഞ്ചാണ് അഞ്ച് വന്ന് എത്ര എഴുതും അഞ്ച് വന്നാൽ അഞ്ചാണ് എഴുതേണ്ടത് അഞ്ച് വന്നാൽ അഞ്ച് തന്നെയാണ് എഴുതേണ്ടത് അപ്പോൾ നമ്മൾ അഞ്ച് എടുത്ത് എഴുതി ഇനി ആദ്യം കിടക്കുന്നത് ഇനി ആദ്യം എത്ര സംഖ്യകളുണ്ട് അറുന്നൂറ്റി പതിനാലുണ്ട് ആദ്യത്തെ മൂന്ന് സംഖ്യ ഇതിനകത്ത് നോക്കിയോ അറുന്നൂറ്റി പതിനാല് എവിടെ വരും അറുന്നൂറ്റി പതിനാല് എവിടെ വരും ആദാ നോക്കിയത് എട്ട് അഞ്ഞൂറ്റി പന്ത്രണ്ടിനും എഴുന്നൂറ്റി ഇരുപത്തെട്ടിനും ഇടയ്ക്കാണ് അറുന്നൂറ്റി പതിനാല് വരുന്നത് അതുകൊണ്ട് നമ്മൾ എത്ര എഴുതും എട്ട് എഴുതും അതുകൊണ്ട് നമ്മൾ എത്ര എഴുതും എട്ട് എഴുതും എൺപത്തി അഞ്ചിൻ്റെ ക്യൂബാണ് എത്ര ആറ് ലക്ഷത്തി പതിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത് രണ്ട് സ്റ്റെപ്പുകൾ ഓർത്തിരിക്കണം ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ് ഓരോ സംഖ്യകളെയും റെപ്രസെൻ്റ് ചെയ്യുന്നത് രണ്ടാണെങ്കിൽ എട്ടായിരിക്കും എട്ടാണെങ്കിൽ രണ്ടായിരിക്കും മൂന്നാണെങ്കിൽ ഏഴായിരിക്കും ഏഴാണെങ്കിൽ മൂന്നായിരിക്കും ബാക്കി സംഖ്യകളെല്ലാം അതുപോലെ തന്നെയാണ് എങ്ങനെയാണ് ഒന്ന് വന്നാൽ ഒന്ന് നാല് കഴിഞ്ഞാൽ നാല് തന്നെയാണ് ആറ് വന്നാൽ ആറ് ഒൻപത് വന്നാൽ ഒൻപത് അപ്പോൾ ആ രീതിയായിരിക്കും പിന്നെ പഠിക്കാൻ പഠിക്കേണ്ട എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇടയ്ക്ക് വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് ഒന്ന് മുതൽ ഏഴ് വന്നാൽ ഒന്ന് ഒന്നായിരിക്കും അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കുക നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ഒരു അഞ്ച് ചോദ്യങ്ങളും കൂടെ ഇപ്പോൾ ഞാൻ തരും അപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക അത് ശരിയാണോ അല്ലേ എന്നുള്ളത് ഞാൻ എൻ്റെ ഉത്തരങ്ങൾ കറക്റ്റായിട്ടും പിൻ ചെയ്ത് വയ്ക്കാം കമൻറ്റിൽ കമൻറ്റ് സെക്ഷനിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഡിസ്ലേക്ക് അടിക്കണം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബൺ അമർത്തുക അതോടൊപ്പം ചേർന്ന് ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ഇത് മുമ്പ് ലഭിക്കും മറ്റൊരു ക്ലാസിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കാണുമായിരിക്കും നന്ദി